ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു പൂരം കാണാൻ പോവാണ് കേട്ടോ. അപ്പം പെരുവനം പൂരമാണ് ഇന്ന്. അപ്പം ഞങ്ങൾ പെരുവനം പൂരം കാണാൻ പോവാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പെരുവനം അമ്പലം. അപ്പം നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. നമ്മൾ 5:30 ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും വെയിലിന് ഒരു കുറവുമില്ല, നല്ല ചൂടുണ്ടായിരുന്നു. വെയിലാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം വൈകാൻ നിന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. തക്കുട അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങണം എന്നുള്ളൊരു കണക്കുകൂട്ടലുകളിലാണ് കേട്ടോ. ഞങ്ങളിത് ആ ബസ്സിനാണ് പോയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ ആദ്യം തൊഴണം. തൊഴുത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പൂരം കാണാനായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ പൂരം 4 മണിക്ക് പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 6:30-7 മണി വരെ പൂരം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത എഴുന്നള്ളിപ്പ്. അങ്ങനെ നിർത്താണ്ട് പൂരമാണ് കേട്ടോ. ഓരോ ഭഗവാന്മാരെ എഴുന്നള്ളിച്ച് പൂരം ഉണ്ടായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് 4 മണി 5 മണിയൊക്കെ വരെ ഉണ്ടാവും കേട്ടോ പൂരം. അപ്പം ഞങ്ങളത് ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുതു. നല്ലോണം സ്ഥലം ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. അത് കാരണം കൊണ്ട് തക്കുട് ഓടി കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നല്ല സുഖമായിട്ട് തൊഴുതു. അങ്ങനെ ഞങ്ങളത് ആ തൊഴുതിറങ്ങി. ഇനി നമ്മൾക്ക് പൂരം കാണാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് പൂരം കഴിഞ്ഞു. ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇനി അടുത്തത് ചാത്തക്കുട ശാസ്താവിനെയാണ് കേട്ടോ അടുത്തത് എഴുന്നള്ളിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ തന്നെ അടുത്ത പൂരവും തുടങ്ങും. അപ്പോൾ നമ്മൾ പതുക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആനേനെ പട്ടയം കൊണ്ടുവരുന്നത് കണ്ടു. അപ്പോൾ അത് ഉണ്ണീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് നിന്നു കേട്ടോ. പിന്നെ അതുമല്ല, ആനേനെ കുറച്ച് പേടിയുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ എല്ലായിടത്തും ആനയോട്ടല്ലേ, അത് കാരണം കൊണ്ട് ഒരു പേടിയുണ്ട്. പിന്നെ അതാ അടുത്ത എഴുന്നള്ളിപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാത്തക്കുട ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പാണ്. അപ്പോൾ ആ പൂരം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. നമ്മളിനി പതുക്കെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ 3 പേരും തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇരുട്ടാകുമ്പോൾ പോകാനായിട്ട് ഒറ്റയ്ക്ക് പോകേണ്ടത്. അത് കാരണം കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ 7:30 ആയി ഇപ്പോൾ ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഉണ്ണിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തക്കുടിന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങളും ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ചൂട്ടത്ത് ഐസ്ക്രീം കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ നമ്മുടെ ചേർപ്പ് ഭഗവതിയുടെ ചമയ പ്രദർശനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു പ്രദർശനം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചമയ പ്രദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങിയിട്ടോ. അപ്പോൾ അതാ കമ്മലും മാലയും വളകളും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തക്കുട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു വേണമെന്ന്. അവൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ആൾക്കതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബോൾ വാങ്ങിച്ച് അതിൽ ആശ്വാസപ്പെടുത്തി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വ്ളോഗ്, കുട്ടി വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. I'm going to go to the airline.